ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലും നടപ്പാതയും സന്ദർശിച്ചു. ഇന്ത്യയിലെ രണ്ടാമത്തെ വാട്ടർ ടാക്സി പറശ്ശിനിക്കടവിൽ അനുവദിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതിനുള്ള നടപടികൾ രണ്ടാഴ്ചക്കകം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് പറശ്ശിനിക്കടവ്. എന്നാൽ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ നേരത്തെ സംവിധാനമുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ രണ്ടാമത്തെ വാട്ടർ ടാക്സി പറശ്ശിനിക്കടവിലും അനുവദിക്കും. അതിൻ്റെ നടപടികൾ രണ്ടാഴ്ചക്കകം പൂർത്തിയാക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ നിർമ്മിക്കുന്ന വാട്ടർ ടാക്സി, അത് നിർമ്മാണം പൂർത്തീകരിച്ചാൽ അതിലൊന്ന് പറശ്ശിനിക്കടവിന് നൽകും എന്ന് ഞാൻ പറയാനിടയായത്. കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യത്തെ മോട്ടോർ വാട്ടർ ടാക്സി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 100-ദിന വികസന പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ നവീകരിച്ച ബോട്ട് ജെട്ടിയും ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ബോട്ട് വാട്ടർ ടാക്സി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ഇപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ വാട്ടർ ടാക്സി ഓടുന്നത് നമ്മുടെ ഈ പ്രിയപ്പെട്ട പറശ്ശിനിക്കടവിലായിരിക്കും. അതിന് സാധ്യമാകത്തക്ക വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ വേഗം ആ വാട്ടർ ടാക്സിയിലും ഇതുപോലൊരു യാത്ര നടത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരത്തെ മന്ത്രിയും ഭാര്യ അനിതാകൃഷ്ണനും പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു. നടപ്പാതയും ടെർമിനലും വീക്ഷിച്ചു. തുടർന്ന് ജെയിംസ് മാത്യു എംഎൽഎക്കൊപ്പം ബോട്ട് യാത്ര നടത്തി. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.